हाय फ्रेंड्स धनलक्ष्मी वेड वीडियो एल स्वागत या वह क्राफ्ट वर्कुट अब नम्बे वीडे नपयोगा उपेक्षा तुण वस्त्र अब चुड़ा सारी नईटी कुटि उड़पेट इवे नमुक मत रीती उपयोगपड़ता यानि का नमक वीडियोलोट इत मुन एल का श्रमिक कमें कृत्यु मनसा साधिकु इतर मैटा या कईको तुन्तर मैटाणी अब नमक फ्लोर मैट उपयोग टेबि मैट उपयोग कुशन रूप नमक उपयोगपड़ता पटू इत वलुपति वे नमुक उड़क अदल या या चुणी इवेड़े अच्छा स्क्वयर तुणिया और नईट पीसा अलभागि अद नमुक इन सेंटर भागम मार्क अट्ठे आगे नाल मड़क मड़क नाल मड़क शेष सेंटर भाग कड़क शेष आ और सेंटर और मार्क सेंटर नम्मल मार्क नमुकिदान यानि इतना स्क्वयर चीस कुछ ऐसे और आरु पीस या मिडिल भाग नमक तुन्नियेडुक्कान वेंडिट्ट ईर री पीसा नि वलुट चुदाट ऐर अलवे कुछ कूड़ी भंगी नमुक पटू इतर तुणीएड़ नमुक इोले मुका भागत चुदा इोले मड़क अंतम मूं तरह मूं प्रावश्यम इोले मड़क अदले कोण कौन इंगे मड़क अंतम इणा की मड़क अमक इतने वचपिड़ ई सेंटर नाम मार्क आ मार्कि मेल वे नाम वचक अंतम या सूची नूल वैचे ता भागत कुति मोल ईर पोर्षन ना इोले यानि एण आय भाग नामे मार्क आ मार्क कृत्यु वेकना अंतम वीडू अद लेवल नाम कुति शेष नेक्स्ट साइड कुति इन्हें नम्मल कोर्त ऐसम इन नम्म वेल कूड़ी मड़क इोले वीरकूड़ी मड़क अट्ट अड़ वोले कोणा की वच कृत्यमाय वच्च शेषं वीण्डुम नम्मल ई ओरु लेवलिल कुत्ति एडुक्क अतिन्टे अडुत्त सैडिलेक्क एडुक्क इदे पोले नमुक्क बाक्कि एल्लाम अंगने तुन्नि एडुक्क മൂന്നെണ്ണം നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ കൃത്യമായി ഇതുപോലെ ഒരു ലൈൻ രൂപത്തിൽ തന്നെ വന്നു കിട്ടും
നമ്മളിപ്പം തുന്നിയെടുക്കുമ്പോൾ നൂലിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പുറത്ത് മുൻപിൽ കാണാനുള്ളൂ. ബാക്കി ഭാഗം മുഴുവൻ ഇതുപോലെ ഉണ്ടാവും. അടിഭാഗത്താണ് അതിൻ്റെ കാര്യമായ തുന്ന നൂലൊക്കെ വരുന്നത്. നമുക്ക് അടുത്തതും കൂടി വെക്കാം. ഇങ്ങനെ ഈ റൗണ്ട് ഒന്ന് നമുക്കൊന്ന് പൂർത്തിയാക്കിയെടുക്കാം. ഈ ഒരു റൗണ്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ലാസ്റ്റ് പീസും നമ്മൾ ഇതിൽ വെച്ചു. ഇനി അടുത്തത് നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയ അവിടെ തന്നെ വീണ്ടും കുത്തി താഴേക്ക് ഇറക്കി വെക്കുക. ഇതുപോലെ ഒരു റൗണ്ട് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി തിരിച്ചെടുത്ത ശേഷം നമ്മളൊന്ന് ഒരു താഴേക്ക് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് കെട്ടിട്ട് വെക്കുക. അത് ലൂസായി പോവാതിരിക്കാനാണ്. അടുത്തത് നമുക്ക് ഈ ഒരു കളറ് വെച്ചു കൊടുക്കാം. അതായത് നമ്മൾ എവിടെയാണോ ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കിയത് അത് അവിടെ വെച്ചിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ സെൻറ്ററിൽ വേണം നമ്മളിത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ താഴെയാണ് സൂചി ഉള്ളത്, അത് മുകളിലേക്ക് ഇതേപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം വീണ്ടും അതേ പോർഷനിൽ വേറൊന്ന് കുത്തിയ ശേഷം അടുത്ത ഭാഗത്തേക്ക് തുന്നിയെടുക്കുക. നമ്മൾ ആദ്യത്തെ റൗണ്ട് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടും ചെയ്ത് പൂർത്തിയാക്കുക. പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പൂർത്തിയാക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോന്നായി നമുക്ക് വെച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സമയം വേണ്ടി വരും. പക്ഷെ എന്നാലും ഇത് ചെയ്ത് പൂർത്തിയാകുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഈ റൗണ്ടൊന്ന് ഈയൊരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിലെ തുടങ്ങി വെച്ച് അതിൽ തന്നെ വീണ്ടും കുത്തിയെടുത്ത ശേഷം താഴേക്ക് സൂചി ഇറക്കി വെക്കുക. രണ്ടാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ ഓരോ കളറായിട്ട് റൗണ്ടിൽ ചെയ്തു വരാം. അടുത്ത റൗണ്ട് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തുന്നി വെച്ച ഈ ഒരു നൂലിൻ്റെ മേലെ വരുന്ന വിധത്തിൽ വേണം വെക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഫസ്റ്റ് വെച്ച നൂല് നമുക്ക് കാണാനില്ലല്ലോ, അതേ രീതിയിൽ വേണം ഓരോ ലെയറും നമ്മൾ വെച്ച് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് എടുക്കുന്നത്. ഇത് വെച്ച് നമുക്ക് അടുത്ത റൗണ്ട് പൂർത്തിയാക്കിയെടുക്കാം. കോട്ടൺ ആയാലും പോളിസ്റ്റർ ആയാലും ഏത് തുണി വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് ഏകദേശം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കളറായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ റൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടെണ്ണം കൂടി ഒന്ന് ഫില്ല് ചെയ്യാം.
ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു റൗണ്ട്. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കിയെടുക്കാം. ഇതുപോലെയാണ് പിൻഭാഗത്ത് വരുന്നത്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത ശേഷം നന്നായി ഒന്ന് കുടുക്കി കൊടുക്കണം, കെട്ടിട്ട് കൊടുക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി പുറം ഭാഗത്തൊന്നും നമുക്ക് ചെയ്യാൻ ബാക്കിയില്ല. ഇനി ഇത് നല്ല കൃത്യമായിട്ട് റൗണ്ട് വരുന്ന വിധത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എടുത്ത പോലെ തന്നെ ഒരു തുണിയും കൂടി നമ്മൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഈ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ച ശേഷം കൃത്യമായിട്ട് ഇതേ റൗണ്ടിൽ ഒരെണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇത് യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ നൂലിൻ്റെ ഇതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ താഴെ നിന്നെടുത്ത ശേഷം റൗണ്ട് റൗണ്ടായിട്ടൊന്ന് നമുക്ക് തുന്നി കൊടുക്കാം. ഇത് വെക്കുന്നതുകൊണ്ട് വേറൊരു കാര്യം കൊണ്ട് നൂല് കാണാത്തത് മാത്രമല്ല, നമ്മൾ ഇതൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ നൂല് പൊട്ടിപ്പോവാതിരിക്കാൻ ഇതൊരു സേഫായിട്ടൊരു കവർ നല്ലതാണ്. നമ്മളിപ്പം വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കല്ലിൽ അലക്കുകല്ലിൽ വെച്ച് അടിച്ചെടുക്കുന്നത് കൊണ്ടും ഈ നൂലിനൊരു ദോഷവും സംഭവിക്കില്ല. ഇതൊന്ന് മുഴുവനായി തുന്നിയെടുക്കാം. ഞാനിത് മുഴുവനായി തുന്നിയെടുത്തിട്ടുണ്ട്, കൈകൊണ്ട് തുന്നിയെടുത്തതാണ്. തയ്യൽ മെഷീൻ വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് റൗണ്ടായിട്ടൊന്ന് തയ്ച്ചെടുത്താലും മതി, കുറച്ചുകൂടി വൃത്തിയായി നിൽക്കും. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നമുക്കിതൊന്ന് കുടുക്കി കൊടുക്കണം. അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് അതൊന്ന് കുടുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. താഴെ ഭാഗത്ത്, അതായത് ഉള്ളിൽ നമുക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മളിത് സൂചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കൊണ്ടുവന്ന ശേഷം തിരിച്ചങ്ങോട്ടേക്ക് ഇറക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കുടുക്കിയെടുക്കുക മാത്രമേ വേണ്ടൂ. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇതേപോലെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ പിന്നെ ഇതിങ്ങനെ തുണി ഉയർന്നു നിൽക്കില്ല, നല്ല ഉറപ്പായിട്ട് അവിടെ തന്നെ നിന്നോളൂ. നാല് ദിക്കിൽ ഇതേപോലെ നാല് കോണിലും ഞാൻ ഇതുപോലെ ഒന്ന് കുടുക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം കുറച്ചുകൂടി നീറ്റാവാൻ വേണ്ടിയിട്ട് വൃത്തിയായി വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു തുണി നീ പീസ് എടുക്കുക. ഞാൻ അതിൻ്റെ ഒരു ഭാഗം തയ്യൽ മെഷീൻ വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നല്ലൊരു ഭംഗിയാവുന്ന വിധത്തിലൊന്ന്
വെച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഈ ഒരു തുന്നിയെടുത്ത നൂല് കാണാൻ പാടില്ല, ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തുന്നിയെടുത്ത് കൊടുക്കാം. റൗണ്ടായിട്ട് ചുരുക്കിട്ട് തുന്നിയെടുക്കണം. താഴെ ഭാഗത്ത് നിന്ന് ഇതുപോലെ വരിക. ചെറുതായൊരു ചുരുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് റൗണ്ടായിട്ട് തന്നെ നിന്നുകൊള്ളു. ഞാനിവിടെ തുന്നി എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് റൗണ്ടായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗം ഏകദേശം ഇതുപോലെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ ബാക്ക് ഭാഗം കൂടി കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു തുണി കുറച്ചുകൂടി വീതിയിലെടുത്ത ശേഷം ഇതുപോലെ തിരിച്ച് മടക്കി ഇതേപോലെ ചുരുക്കിട്ട ശേഷം റൗണ്ടായിട്ട് തുന്നിയെടുത്താൽ മതി. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിൻ്റെ അതായത് ഫ്രോക്കിൻ്റെയൊക്കെ കൂടെ ഉണ്ടാവുന്ന ഇതുപോലെ ഉണ്ടാവുന്ന ലേസ് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതുപോലെ കൃത്യമായിട്ട് കൈ കൊണ്ടോ തയ്യൽ മെഷീൻ കൊണ്ടോ മാത്രം ഇതൊന്ന് ഇതേപോലെ വെച്ച് റൗണ്ട് ചെയ്ത് തുന്നിയെടുത്താൽ മതി. നല്ലൊരു മാറ്റ് നമുക്കിടാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും കുറച്ച് ക്ഷമയോടുകൂടി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ബ്ലൗസിൻ്റെയും പിന്നെ ചുരിദാറിൻ്റെയും ഒക്കെ തുണികളിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നൈറ്റിയുടെ തുണികളാണ്. എന്ത് തരത്തിലുള്ള തുണികളായെങ്കിലും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങൾ എങ്ങനെ ചിലവാക്കണം എന്ന് വിചാരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. ഇത് നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യം കൂടിയാണ്. നമുക്കിപ്പോൾ ടേബിൾ ഡൈനിങ് ടേബിളിലൊക്കെ നല്ല ഫ്ലവർ പോട്ടിൻ്റെ കൂടെ സെൻറ്ററിൽ ഇത് വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് വെക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.